നമസ്കാരം അർദ്ധരാത്രിയിലെ കോൾ ഡൽഹിക്ക് സ്പെഷ്യൽ ഫ്ലൈറ്റ് എന്താണ് കാര്യമെന്ന് പറയൂ സാർ അപ്പോൾ തന്നെ ചോദിച്ച ആളിൻ്റെ ജോലി ചെയ്ത ചരിത്രം പറയുന്നു അധികം നീണ്ടുപോകുന്നില്ല അങ്ങേര് ടൈഗർ സോണിൽ ജോലി ചെയ്തിരുന്നു എന്നതിലേക്ക് വരുന്നു അതെ നമ്മുടെ സിനിമയുടെ ടൈറ്റിലെ ടൈഗർ നാഗേശ്വർ റാവുവിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത് വലിയ സംഭവമാണ് വരാൻ പോകുന്നത് എന്നുള്ള രീതിയിലാണ് തുടക്കം തന്നെ രാജ്യത്തെ വലിയ ഓഫീസേഴ്സൊക്കെ കൂടി ചേർന്നിരിക്കുന്നു അവിടെയാണ് ഡി എസ് പി വിശ്വനാഥ് ശാസ്ത്രി എത്തിയിരിക്കുന്നത് അദ്ദേഹത്തെയാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നതും എന്തായാലും വന്നതല്ലേ കഥ താങ്കൾ തുടങ്ങിക്കോളൂ എന്ന് കേട്ടതും മുന്നും പിന്നും നോക്കാതെ ഡി എസ് പി സാറ് കഥ തുടങ്ങുന്നു ക്ഷമിക്കണം തള്ളു തുടങ്ങുന്നു സർ നാഗേശ്വർ റാവു പോളിറ്റിക്സിലായിരുന്നെങ്കിൽ അയാളുടെ ബുദ്ധി സാമർഥ്യം കൊണ്ട് വലിയ പദവിയിലെത്തിയേനെ ഗ്രേറ്റ് ഇനി സ്പോർട്സിലായിരുന്നെങ്കിൽ ഇന്ത്യക്ക് ഒരു ഒളിമ്പിക്സ് മെഡൽ ഉറപ്പായേനെ ഹിന്ദിയിലൊരു ബയോപിക്ക് നഷ്ടമായി എന്ന് കൂടെ ചേർക്കാമായിരുന്നു ആർമിയിലായിരുന്നെങ്കിൽ അയാളുടെ ധൈര്യം മാത്രം മതി യുദ്ധം ചെയ്യിക്കാൻ നിർഭാഗ്യവശാൽ അയാളൊരു ക്രിമിനലാണ് സാർ വെല്ലുവിളിച്ച് മോഷണം നടത്തുന്ന ഒരാൾ ഇതാണ് ഹീറോയുടെ ഇൻട്രോ എന്ന് പറയുന്നത് ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി എസ് പി സാറ് ഹീറോയെ കുറിച്ച് പറയുന്നത് പോലും നോൺ ലീനിയറായാണ് അതും വേറൊരു ബ്രില്യൻസ് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് തെലുഗുവിൽ നിന്നും വന്ന ചിത്രം ടൈഗർ നാഗേശ്വരറാവും വംശി സംവിധാന ചിത്രത്തിൽ രവിതേജ അനുപം കെയർ ഗായത്രി ഭരദ്വാജ് ഹരീഷ് പെരടി സുധേവ് നായർ നാസർ മുരളി ശർമ്മ തുടങ്ങിയവരൊക്കെയാണ് പ്രധാന വേഷങ്ങൾ മലയാളം ഡബ്ബടക്കം ഇപ്പോൾ ആമസോൺ പ്രൈമിൽ ലഭ്യമാണ് ഞാനും മലയാളം ഡബ്ബ് തന്നെയാണ് കണ്ടത് സ്റ്റുവർട്ട് പുരത്തിന്റെ കഥയാണ് ഈ ചിത്രം പറയുന്നത് പോലീസുകാരെയും ഭരണാധികാരികളെയും എപ്പോഴും കുഴപ്പത്തിലാക്കിയ നാഗേശ്വർ റാവു എന്ന തീഫിൻ്റെ കഥയാണ് ചിത്രം പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് യഥാർത്ഥ സംഭവങ്ങളിൽ നിന്നും പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ടാണ് ചിത്രം വന്നിരിക്കുന്നതെന്ന് അവസാനം പറയുന്നുണ്ട് കേരളത്തിലെ നമ്മളെ കായംകുളം കൊച്ചുണ്ണിയുടെ പോലെ ഒരു സംഭവമായിട്ട് വേണമെങ്കിൽ പരിഗണിക്കാം ഇവിടെ സിനിമാറ്റിക് ലിബർട്ടി എന്നത് എടുത്തെടുത്ത് അവസാനം വല്ലാത്തൊരു കാഴ്ചയായി മാറിയിരിക്കുകയാണ് ടൈഗർ നാഗേശ്വർ റാവു യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു എന്നതിൽ നിന്നും അവരുടെ ജീവിതത്തിലെ സംഭവങ്ങളിൽ നിന്നും സിനിമയായപ്പോൾ ഒട്ടും വിശ്വസനീയമായ രീതിയിൽ കൊണ്ടുവന്നിട്ടില്ല എന്നത് തന്നെയാണ് പ്രധാന പ്രശ്നം തുടക്കത്തിൽ പറയുന്നുണ്ടല്ലോ ഒളിമ്പിക് മെഡൽ കിട്ടിയനേ എന്നുള്ളത് കഥ മുന്നോട്ട് പോകുമ്പോൾ ഹൈജമ്പിന് ഒരു മത്സരത്തിൽ തന്നെ ഒന്നും രണ്ടും മൂന്നും ഒരു അഞ്ച് പ്രോത്സാഹന സമ്മാനവും ഒരുമിച്ച് കൊടുക്കാമായിരുന്നു എന്ന് കാണുന്നവർക്ക് തോന്നിപ്പോകും ആദ്യത്തെ തള്ളലുകൾ അതുകൊണ്ട് പിന്നീട് മറന്നുപോയേക്കാം യഥാർത്ഥ സംഭവങ്ങളോട് നീതി പുലർത്തുക എന്നതിനേക്കാൾ ഹീറോ ഹീറോ എന്ന തലമുറയിട്ടുകൊണ്ട് പാട്ടും മടിയും ഡാൻസും ഒക്കെയായി കാഴ്ചക്കാരനെ കൂടെ പുലിപിടിച്ച അവസ്ഥയാണ് ചിത്രം സിനിമയുടെ ടൈറ്റിൽ തന്നെ ടൈഗർ നാഗേശ്വര റാവു എന്നാണല്ലോ എന്നിട്ട് തുടക്കം മുതൽ ക്രൂരനായ സ്വന്തം അച്ഛനെ കൊന്നുകൊണ്ട് മോഷണം നടത്തിയ നാഗിയിൽ നിന്നുമുള്ള യാത്ര പറയുമ്പോൾ കട്ട ഡാർക്ക് ഷെയ്ഡിലൊരു കഥാപാത്രം പിന്നെ കാത്തിരിപ്പാണ് എന്നാണ് നന്മമരമാകുന്നത് എന്നറിയാൻ നേരത്തെ കണ്ടതെല്ലാം വേറെ ഒരാളുടെ പേഴ്സ്പെക്റ്റീവ് ആണെന്നും ഇതൊക്കെ വേറെ പരിപാടിയാണെന്നും ഒക്കെ പറഞ്ഞു വെക്കുന്നു എത്രയോ കാലമായി പറഞ്ഞ് പറഞ്ഞ് പഴകിയ ഒരു നറേഷൻ സ്റ്റൈൽ ഇവിടെ കൊണ്ടുവരുമ്പോഴും ഇതൊക്കെ നമ്മളെ പറ്റിക്കാൻ കൊണ്ടുവരുന്നതാണെന്ന് അറിയാമല്ലോ യഥാർത്ഥ കഥ പെട്ടെന്ന് തുടങ്ങുമെന്ന് സ്ക്രീനിൽ നോക്കി ഇങ്ങനെ പറഞ്ഞ് ആശ്വസിക്കാനല്ലാതെ വേറെ എന്ത് ചെയ്യാനാണ് കാഴ്ചക്കാരൻ സി ചുവട്പുരം അവിടുത്തെ ജനങ്ങളുടെ ജീവിതം എഴുപതുകളിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു റോബിൻഹുഡ് ഒരു കിഡ്ലൻ സിനിമയ്ക്കുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു ഇവിടെ എന്ന് പറയാം അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയായിരുന്നു ദേശത്തിൻ്റെ പേരിൽ ജോലി പോലും ലഭിക്കാതെ പോകുന്ന യുവത്വം അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ബേസിക് സ്റ്റോറിയിൽ അങ്ങനെയുള്ളൊരു വലിയ സാധ്യത ഉണ്ടായിരുന്നെങ്കിലും സിനിമയുടെ തുടക്കത്തിൽ ട്രെയിൻ കൊള്ളയടിക്കുന്ന പോലെ ഈ സാധ്യതകളും മൊത്തത്തിൽ അങ്ങ് കൊള്ളയടിച്ച അവസ്ഥയായിരുന്നു സിനിമ കണ്ട സമയത്ത് അതുകൊണ്ട് സ്ക്രീനിൽ ഈ പ്രതീക്ഷകളൊന്നും കാണാൻ സാധിച്ചിട്ടുമില്ല ഓവർ സ്റ്റൈൽ എന്നത് കുറച്ച് കഴിയുമ്പോൾ ബോറടിപ്പിക്കുന്ന ഒരു കാഴ്ചയാകുന്നുണ്ട് സംഭാഷണങ്ങളാണ് മറ്റൊരു കാര്യം പ്രത്യേകിച്ച് സ്ത്രീ കഥാപാത്രങ്ങളിലൊക്കെ ഇതൊക്കെ എങ്ങനെ പടച്ചു പടച്ചുവിടുന്നു എന്ന ചോദ്യം മാത്രമാണ് ബാക്കിയാവുന്നത് ആ കാലഘട്ടം പോലും നല്ല രീതിയിൽ റീക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല മേക്കപ്പും ശോകമായിട്ടാണ് തോന്നിയത് പ്രകടനത്തിൽ രവി ആക്ഷൻ സീനുകളിലൊക്കെ ആയി മാസായി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് പരമാവധി സ്ഥിരം കാണുന്ന സംഭവങ്ങൾ തന്നെ എനർജറ്റിക് ആണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് സുദേവും ഹരീഷ് പേരടിയും ഇത്തരം ചിത്രങ്ങളിൽ കണ്ടുവരുന്ന വില്ലൻ വേഷങ്ങൾ തന്നെയാണ് മലയാളത്തിലും അവർ തന്നെ ഡബ്ബ് ചെയ്തുകൊണ്ട് കേൾക്കാൻ ഒരു രസമുണ്ടായിരുന്നു വയലൻസ് സീനുകളും വളരെ കൂടുതലായിട്ടാണ് തോന്നിയ സിനിമയിൽ അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തെയും രാഷ്ട്രീയക്കാരെയും കൊണ്ടുവന്നതും ഒരു നല്ലൊരു കാഴ്ചയായി മാറ്റാൻ സാധിച്ചിട്ടില്ല ബുള്ളറ്റുകളെ കുറിച്ച് പറയാതെ ഈ വീഡിയോ നിർത്താൻ സാധിക്കില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ എണ്ണി എണ്ണി ഓരോ ഉണ്ടകൾ നോക്കിയാലും നായകന്റെ അടുത്തെത്തുമ്പോൾ സ്വയം സ്പീഡ് കുറച്ച് ഒന്ന് തലവോടി പോവുകയാണെന്ന് തോന്നുന്നു പലതരത്തിൽ വെടിയുണ്ടകളേറ്റിട്ടും നായകൻ മുന്നോട്ട് പോകുന്ന കണ്ടിട്ടുണ്ട് ഇത് രോവർ സിനിമ മൊത്തത്തിൽ ഓവറായതുകൊണ്ട് ഇത് മാത്രം ഓവറാണ് എന്ന് കരുതുന്നതിലും കാര്യമില്ല അങ്ങനെ മറ്റൊരാംഗിളിൽ നോക്കിയാൽ എൻജോയ് ചെയ്യാൻ പറ്റിയേക്കാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഡബ്ബിംഗ് ഒക്കെ അജ്ജാതി കോമഡി ഡയലോഗുകളായിട്ടാണ് വരുന്നത് അപ്പോൾ നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ